കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ചരിത്രപ്രധാനമായ കർണാടകയിലുള്ള ടിപ്പു സുൽത്താൻ്റെ പാലസ് ഒന്ന് സന്ദർശിക്കുക എന്നുള്ളത്. ഒരു യൂബർ ബുക്ക് ചെയ്തു, യൂബർ ബൈക്കാണ് ബുക്ക് ചെയ്തത്. ആ ബൈക്കിൽ ഏകദേശം 20 കിലോമീറ്റർ അപ്പുറമാണ് ഞാൻ താമസിക്കുന്നിടത്ത് നിന്നും ടിപ്പു സുൽത്താൻ്റെ പാലസ്. ഈ പോകുന്ന വഴി ടിപ്പു സുൽത്താൻ്റെ പാലസിലേക്കുള്ള വഴിയാണ്. അത്യാവശ്യം നല്ല റോഡും കാര്യങ്ങളൊക്കെയാണ്. ഇരു സൈഡുകളിലും ചിലയിടങ്ങളിൽ മാത്രമാണ് മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതൊരു നല്ലൊരു തണല് തന്നെയാണ് ഈ ഒരു യാത്രയിൽ എനിക്ക് അനുഭവപ്പെട്ടത്. അങ്ങനെ ടിപ്പു സുൽത്താൻ്റെ പാലസിൻ്റെ മുന്നിലെത്തി. 20 രൂപ നമ്മൾ ഓൺലൈൻ വഴി ടിക്കറ്റ് എടുക്കണം. അവിടെ ഒരു QR കോഡ് വെച്ചിട്ടുണ്ട്, അതിൽ നമ്മൾ സ്കാൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ടിക്കറ്റിൻ്റെ ഓപ്ഷൻ വരുന്നത്. എത്ര പേരാണോ അത് സെലക്ട് ചെയ്തിട്ട് വേണം നമ്മൾ പേയ്മെൻറ്റ് അടയ്ക്കാൻ. ഞാൻ ഒരാൾ മാത്രമേ ഉള്ളതുകൊണ്ട് 20 രൂപ മാത്രമേ മതിയായിരുന്നു അതിനകത്ത് പ്രവേശിക്കാൻ. രാവിലെയും വൈകിട്ടുമാണ് ഇതിനകത്ത് പ്രവേശിക്കാൻ പറ്റുന്ന സമയം. ഇതാണ് എൻ്റെ പുറത്ത് ഉള്ള കാഴ്ചകൾ. ഇതാണ് ടിപ്പു സുൽത്താൻ്റെ പാലസിലേക്കുള്ള വഴി. മുകളിലൊരു നിലയുണ്ട്, താഴെ ഗ്രൗണ്ട് ഫ്ലോറാണ്. നിലയെന്ന് പറയാൻ പറ്റില്ല, വർഷങ്ങൾ പഴക്കമുള്ള തറയാണ്. അത് റിനോവേഷൻ വർക്ക് ചെയ്തിട്ടുണ്ട്, കാരണം ആൾക്കാർക്ക് വരാനും പോകാനും ഉള്ള സൗകര്യത്തിന് വേണ്ടി. പുറത്തു തന്നെ അവിടെങ്ങും ഈ സൈഡിൽ നിന്നും തൊടാൻ പാടില്ല എന്നുള്ളൊരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് ടിപ്പു സുൽത്താൻ്റെ പാലസ്. ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന, ഒരുപാട് കഥകൾ പറയാനുള്ള ഈ പാലസിൻ്റെ അകത്ത് എല്ലായിടത്തും CCTV ക്യാമറ വെച്ചിട്ടുണ്ട്. ഇത് സർക്കാർ ഏറ്റെടുത്തതാണ്, അതുകൊണ്ടായിരിക്കാം ക്യാമറയൊക്കെ സ്ഥാപിച്ചിരിക്കുന്നത്. വളരെ പുരാതനമായതുകൊണ്ടായിരിക്കാം അവിടെ എല്ലാം ഫയർ എക്സിക്യൂഷൻ വെച്ചിട്ടുണ്ട്. ഒരുപക്ഷെ തീ പിടിച്ചാൽ അതണയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കാം എല്ലാ കോണുകളിലും ഇത് വെച്ചിരിക്കുന്നത്. ഇതിലെന്തൊക്കെയോ അവർ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഓരോ വാർഡിലും തുടരുമെന്നാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത്. ഇതെല്ലാം തടിയാണ്, പണ്ടുകാലത്തെ തടിയാണ്. ഇത്രയും വർഷം ഒരു കേടു കൂടാതെ ഇരിക്കണമെങ്കിൽ ഏത് തടിയാണെന്ന് അറിയത്തില്ല, പ്രത്യേകിച്ച് ഗേഡോ കാര്യങ്ങളോ അവിടെ ഇല്ല. അവിടെ രണ്ട് മുറി ഉണ്ടായിരുന്നു, രണ്ട് മുറി ലോക്ക് ചെയ്തിരിക്കുകയാണ്. അതിനകത്ത് പ്രവേശിക്കാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു. ഇതാണൊരു മുറി, ഇത് ലോക്ക് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് എന്താണെന്ന് അറിയത്തില്ല. മറ്റെല്ലാ ഭാഗത്തും മുറിയായിട്ടല്ല. അവിടെ ക്യാരണ്ടൊക്കെ കുത്തിക്കുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതാണ് മുകളിലത്തെ ഫ്ലോറിൽ നിന്നും താഴോട്ട് നോക്കുമ്പോൾ കാണുന്നത്. ഫ്ലോറായിട്ടല്ല, പക്ഷേ സ്റ്റെയർ വഴി മുകളിൽ പോകണം. അതിനകത്ത് ഉള്ളിൽ പ്രവേശിക്കാൻ രണ്ട് സ്റ്റെയർ ഉണ്ട്. ഇതും ഒരു സ്റ്റെയറാണ്. ഇതിൻ്റെ പടികൾ സിമൻ്റ് കൊണ്ട് നിർമ്മിച്ചതാണ്. സൈഡ് ഭാഗം തടിയാണ്. കാണുമ്പോൾ തന്നെ അറിയാം വളരെ പുരാതനമായ ഒരു പാലസാണെന്ന്. വലിയ പാലസല്ല, അത്യാവശ്യം ചെറിയ രീതിയിലുള്ള ഒരു പാലസാണ്. ഞാൻ ചെന്നപ്പോഴേ ഒരുപാട് പേരവിടെ ഉണ്ടായിരുന്നു ഫോട്ടോ എടുക്കാനും വീഡിയോ ഷൂട്ട് ചെയ്യാനും. ഒരുപാട് പേരവിടെ ഉണ്ടായിരുന്നു. ഇതാണ് പുറത്തെ ഭാഗം. പുറത്തെ ഭാഗത്ത് നോക്കുമ്പോൾ ഇതാണ് കാണാൻ പറ്റുന്നത്. ഈ കാണുന്നത് ഏത് ബിൽഡിംഗ് ആണെന്നറിയത്തില്ല, അതും വളരെ പുരാതനമായ ഒരു ബിൽഡിംഗ് ആണ്. ഇത് ഗ്രൗണ്ട് ഫ്ലോറിലെ പുറകുഭാഗമാണ് ഈ കാണുന്നത്. ഇതെല്ലാം തടിയാണ്. അതിനകത്തൊരു റൂമുണ്ട്, അതും ലോക്ക് ചെയ്തിരിക്കുകയാണ്. അതിനകത്ത് എന്താണെന്ന് അറിയില്ല. പണ്ടുകാലങ്ങളിലെ സിനിമകളിൽ കണ്ടിട്ടുണ്ട് പഴയ കൊട്ടാരങ്ങളും, അതേ രീതി തന്നെയാണ്.
ഇതിൻ്റെ പഴയ കാലത്തെ ഫോട്ടോ ഞാൻ ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. ഏത് രീതിയിലാണ് ചെയ്തിരിക്കുന്നതെന്നും അറിയാൻ പറ്റില്ല. ആ കാണുന്നത് ഗ്രൗണ്ട് ഫ്ലോർ ആണ്. അതിനകത്ത് പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ച ഒരു ആയുധം, ബോംബ് അല്ലെങ്കിൽ മിസൈൽ എന്നാണ് അവർ പറയുന്നത്. അത് അതിനകത്തുണ്ട്, പക്ഷേ ഒറിജിനൽ അല്ല. അവിടെ ഒരു ഗൈഡ് ഉണ്ടായിരുന്നു, അവരോട് ചോദിച്ചപ്പം ഞാൻ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചു, അവർ ഫോട്ടോ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതിന് കാരണം അതിൻ്റെ ഒറിജിനൽ സാധനം ഇംഗ്ലണ്ടിലെ മ്യൂസിയത്തിലാണ്, അത് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ഒരു മോഡൽ ഉണ്ടാക്കി വച്ചിരിക്കുകയാണ്. അവിടെ ടിപ്പുവിൻ്റെ ഒരു പ്രതിമയും ഉണ്ട്, പോരാത്തതിന് ഒരു കടുവ ബ്രിട്ടീഷ് പട്ടാളത്തെ ആക്രമിക്കുന്ന ഒരു ഡമ്മിയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിനകത്ത്. അതൊന്നും ഫോട്ടോ എടുക്കാൻ പറ്റില്ലെന്നാണ് അവർ പറഞ്ഞത്. ഒറിജിനൽ അല്ല, ഡമ്മിയാണ്. ഇതാണ് ബാക്ക് വശം, സൈഡ് വശം. ഇവിടെ ആൾക്കാർക്ക് ഉപയോഗിക്കാൻ ബാത്റൂമുണ്ട്, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഉപയോഗിക്കാനുള്ള ബാത്റൂമുണ്ട്. ഇതിൻ്റെ ഈ ഭാഗത്തേക്ക് ആൾക്കാർ വരാതിരിക്കാനാണ് അത് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ വരാൻ പറ്റില്ല, കാരണം അത് കുറച്ച് പഴയതാണ്, പൊളിഞ്ഞിരിക്കുകയാണ്. ഒരു സൈഡ് മാത്രമാണ് അവർ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. നാല് സൈഡിലും സ്റ്റെയർ ഉണ്ട് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട്. ഈ ഒരു താഴ് വർഷങ്ങൾക്ക് പഴക്കമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു താഴാണ്. ഇവിടെ എന്തൊക്കെയോ റിനോവേഷൻ വർക്ക് നടക്കുന്നുണ്ട്.